ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോർട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പി എസ് സി ഭരണഘടനയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽപ്പെടാത്തത് ഏ വ അല്ലെങ്കിൽ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഒരു പരീക്ഷയുടെ ചോദ്യമാണിത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റചട്ടം രൂപീകരിക്കുക സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക സംസ്ഥാന നിയമനിർമ്മാണ സഭ തിരഞ്ഞെടുപ്പ് നടത്തുക അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്നും നാലുമാണ് അതായത് സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക സംസ്ഥാന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുപ്പ് നടത്തുക ഇത് രണ്ടും എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന കാര്യങ്ങളാണിത് അപ്പോൾ അതാണ് തെറ്റാത്തത് തെറ്റായ പ്രസ്താവനകൾ അതായത് ഇതിൽ പെടാത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ പെടാത്തത് എന്നുള്ളത് മൂന്നും നാലുമാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആണപ്പോൾ ആൻസറായിട്ട് വരുന്നത് അടുത്ത രണ്ടാമത്തെ ചോദ്യം പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗവർണർ നമുക്കറിയാം ഗവർണറാണ് നീക്കം ചെയ്യുന്നത് പക്ഷേ പ്രസിഡൻ്റാണ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഒന്നാമത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിയെട്ട് പ്രകാരം സ്ഥാപിതമായ ഇന്ത്യയിലെ ഭരണഘടനാ അതോറിറ്റിയാണ് അസി എ ജി എന്നറിയപ്പെടുന്നത് ഗിരീഷ് ചന്ദ്ര മുർമുവാണ് മുർമു എന്നാണ് കേട്ടോ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സി എ ജി നിലവിലെ സി എ ജി കേട്ടോ അപ്പോൾ ഇതിൽ എയും ബിയും ശരിയാണ് നൂറ്റി നാൽപ്പത്തെട്ട് ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തെട്ട് പ്രകാരമാണ് സ്ഥാപിതമായിരിക്കുന്നത് അതേപോലെ തന്നെ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇപ്പോഴത്തെ സി എ ജി എന്നുള്ളത് അപ്പോൾ എയും ബിയും എന്താണ് ശരിയാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ നാലാമത്തെ ചോദ്യം ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ ആർക്കാണ് നീക്കം ചെയ്യാൻ കഴിയുക തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് കേട്ടോ ഇന്ത്യയുടെ രാഷ്ട്രപതി ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നതെന്നാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് രാജ്യസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇതിൽ ഓപ്ഷൻ എ യും സിയും ഡിയും മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത് കേട്ടോ അപ്പോൾ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി ഏഴാമത്തെ ചോദ്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി വ്യവസ്ഥ ചെയ്യുന്നത് എന്ത് പ്രതിഭ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യമാണ് ഇതെന്നതിനെപ്പറ്റിയാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് ആർട്ടിക്കിൾ പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ കേട്ടോ പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ എട്ടാമത്തെ ചോദ്യം സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് കേട്ടോ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് എന്നോർത്തിരിക്കുക അടുത്ത ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് കാറ്റഗർ നമ്പർ നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിൽ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷനുണ്ട് ഇത് രണ്ടുമെന്താണ് ആ അത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമല്ല അപ്പോൾ മൂന്നും നാലുമാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ ഓപ്ഷൻ സി പെടാ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണ് മൂന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് പത്താമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ കാറ്റഗറി നമ്പർ നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് ശരിയായ പ്രസ്താവനയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ ചുമതല അതുമതാണ് ശരിയായ പ്രസ്താവനയാണ് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ് തെറ്റാണ് ഈ നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് അതായത് ഒന്നും രണ്ടും മൂന്നുമാണ് ശരി ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് പതിനൊന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കാലാവധി അറുപത്തിയഞ്ച് വയസ്സ് തികയുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി അഞ്ച് വർഷമോ ആകുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഒന്ന് പ്രകാരം വകുപ്പ് ഒന്ന് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഇവിടെ രണ്ടാമത്തത് മാത്രമാണ് തെറ്റ് കേട്ടോ രണ്ടാമത്തെ തെറ്റാണ് ബാക്കിയെല്ലാം എന്താണ് ശരിയാണ് അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ആൻസറ് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ തിരഞ്ഞെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോക്സഭയും രാജ്യസഭയും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസറ് പതിമൂന്ന് അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് സേവന വ്യവസ്ഥ നിർണയിക്കുന്നത് അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണയിക്കുന്നവരാണ് ഇന്ത്യൻ പാർലമെൻറ്റാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പതിനാലാമത്തെ ചോദ്യം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെപ്പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ധനകാര്യ കമ്മീഷനാണ് കേട്ടോ ധനകാര്യ കമ്മീഷൻ ഓപ്ഷൻ സിക്കാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ പതിനാലാമത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ പതിനഞ്ച് കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഒന്ന് ഏബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ധാരണ അറ്റോർണി ജനറൽ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്